ഡയമണ്ട് പ്ലസ് വയോജന ദിനാചരണം നടത്തി. വയോജന സംഗമത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടന്നു. വയോജനങ്ങൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഡയമണ്ട് പ്ലസ് സംഘടനയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന പൌരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. ചേവായൂർ ഗോൾഫ് റീലിംഗ് റോഡിലെ സിജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡയമണ്ട് പ്ലസ് പ്രസിഡന്റ് വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ചേവായൂർ വാർഡ് കൗൺസിലർ ഡോക്ടർ അജിത മുഖ്യാതിഥിയെ പങ്കെടുത്തു. പിന്നെ ആയുർ ദൈർഘ്യം കൂടി വരികയാണ്. ഒരു 14 വർഷം മുമ്പേ പോലെയല്ല ആയുർ ദൈർഘ്യം വളരെയേറെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെയാണ് ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വയസ്സായ ആൾക്കാർ മിക്കവാറും എല്ലാവരും 70+ അതിൽ കൂടുതൽ ജീവിച്ചിരുന്നുണ്ട്. 84 വയസ്സ് കഴിഞ്ഞ ഒരാളെ ശതാഭിഷേകം നമ്മൾ അടുത്ത ദിവസം ആഘോഷിച്ചു. വളരെ ചുറ്റോടുകൂടെ ആയുർമനയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശാന്തി ഗംഗ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സയെപ്പറ്റി ക്ലാസ് എടുത്തു. പങ്കെടുത്തവർക്കെല്ലാം ആയുർവേദ തൈലം സൗജന്യമായി വിതരണം ചെയ്തു. എല്ലാ മുതിർന്ന പൌരന്മാർക്കും ഡയമണ്ട് പ്ലസ് സമ്മാനങ്ങൾ നൽകി. വി മുഹമ്മദ്, ഡോക്ടർ ബാലകൃഷ്ണൻ, ഗിരീഷ്, ജനാർദ്ദനൻ, സേതുമാധവൻ, കേണൽ ഗോപിനാഥ്, സെയ്ദ് അക്ബർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വം എന്ന തലക്കെട്ടിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും.